Happy New Year! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രേഷ്മ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു പപ്പാനിയെ മേക്ക് ചെയ്യുന്ന വീഡിയോയും അതിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മേക്ക് ചെയ്തതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാവരുമായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്, എല്ലാവരുമായിട്ടും നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അനീഷേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് അനീഷേട്ടൻ. ഇവരെല്ലാവരും ഇതിൻ്റെ ഈ രാപ്പകലില്ലാതെ വെളുക്കോളം ഈ ഒരു പപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫോട്ടോ വെച്ചിലെ പോലെ വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ സംഭാവനകളോ ഒന്നുമില്ല. നമുക്ക് ഈ നാട്ടുകാരുടെ ഒരുപാട് എന്താ പറയുക, ഈ നാട്ടുകാരുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അതായത് നമുക്ക് ഫോട്ടോ വെച്ച് പോലുള്ള സ്ഥലങ്ങളിൽ ഇത് കാണാനായിട്ട് കാർണിവല് പോലെ കാണാനായിട്ട് പറ്റാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം അല്ലേ. അപ്പോൾ അനീഷേട്ട പറ, ഇതിനെ പറ്റിയിട്ട് എന്താ പറയാനല്ലേ? ഇതിപ്പം നമ്മുടെ മൂന്നാമത്തെ പപ്പാനിയാണ്. ആദ്യത്തെ പപ്പാനി നമ്മൾ 20 അടി ഹൈറ്റ് ആയിരുന്നു. പിന്നെ പിറ്റേ വർഷം നമ്മൾ ഉണ്ടാക്കിയത് 30 അടി. ഇപ്പോഴത്തെ പപ്പാനി 40 അടി ഹൈറ്റാണ്. പിന്നെ അടുത്ത വർഷം നമ്മൾ ഉണ്ടാക്കുന്ന തീരുമാനിച്ച ഞങ്ങൾ എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന ഹൈറ്റ് അതിന് മേലായിരിക്കുള്ളൂ. നമ്മൾ ഓരോ വർഷം 10 അടി 10 അടി ഹൈറ്റ് പോയി വീടിനെ അതെല്ലാവർക്കും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബെൻസിന്റെ എന്താണ് പറയാനുള്ളത് കേട്ടോ. ഞങ്ങൾ രണ്ടാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാഴ്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കുറേ പേര് മാറി നിന്ന് കുറേ പേര് ഓരോരോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയാകുമ്പോൾ വന്നാണ് എല്ലാവരും നിൽക്കുന്നത്. 2 മണി 3 മണിയൊക്കെ കൊള്ളിച്ചാണ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇത്രയും പേരെ ഈ പപ്പാനെ എത്തിച്ചത്. പിന്നെ കുറേ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ കുറേ നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരും പിന്നെ ഇത്രയും പേരുടെ അധ്വാനം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ടിത് നടത്തിക്കൊണ്ട് പോരുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു മരടിൻ്റെ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും. കാരണം ആദ്യം കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈം നമ്മളിവിടെ ചെറിയൊരു പപ്പാനി അന്ന് നൽകിയ പിന്തുണ ഇപ്പോഴും നല്ലവരായ നാട്ടുകാരും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വലിയൊരു കൂട്ടായ്മ ഒരുപാട് പേരുടെ കഠിനാധ്വാനം അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഓരോ വർഷം കഴിയും തോറും ഈ പപ്പാനിയുടെ ഉയരം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് 40 അടിയാണ് വന്നിരിക്കുന്നത്. അടുത്ത വർഷം ഇതിലും മേലിലേക്ക് ഉയരും. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ഒരു കൂട്ടായ്മയിൽ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നല്ലവരായ ഒരുപാട് നാട്ടുകാർ, അതേപോലെ നമ്മളിവിടെ തൊട്ടടുത്തൊരു ഫ്ലെക്സ് കമ്പനിയുടെ ഇവിടെ മദിനൂപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അകമഴിഞ്ഞ സഹായം, അതേപോലെ തന്നെ ഈ നാട്ടുകാരായ നല്ലവരായ നല്ല മനുഷ്യർ ഒരുപാട് സഹായം നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു പ്രസ്ഥാനം കൊണ്ടുവരണമെങ്കിൽ തന്നെ ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായി നിന്നാണ് എല്ലാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും കൂട്ടം ഉണ്ടോ, എല്ലാവരും ഒരേ മനസ്സോടുകൂടിയും ഒരേ ചിന്താഗതി കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടും പിന്നെ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നമുക്കിതിൻ്റെ ഈ ഒരു ചട്ടക്കൂട് റെഡിയാക്കുന്നത് അനീഷ് PS, അദ്ദേഹം പ്രൊഫഷണൽ വെൽഡറാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നമ്മളെല്ലാവരും കൂടി നിന്നാണ് ഈ ഒരു പപ്പാനി സാന്താക്ലോസിൻ്റെ രൂപം ചെയ്തിരിക്കുന്നത്. ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ഇതേപോലെ ഇതിലും ഗംഭീരമായി ഫോട്ടോജിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ മരടിൻ്റെ ഒരു ഉത്സവമായി മാറട്ടെ. അതിന് എല്ലാവരുടെയും ഒത്തൊരുമയും സഹായവും സഹകരണവും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ എനിക്കിതിലൊരു പങ്കാളിയാകാൻ കഴിഞ്ഞാൽ ഈശ്വര അനുഗ്രഹം. അതിലേറെ സന്തോഷവും അഭിമാനം ഈ ഒരു കൂട്ടത്തിൽ എനിക്കും കൂടി നിൽക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ ഐ എം വെരി ഹാപ്പി ദിസ് മൂമെന്റ്. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഒരിക്കൽ കൂടി ഈ സാന്താക്ലോസിന്റെ സമീപത്തേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ സാന്താക്ലോസിന്റെ ഈ ഡ്രസ്സ് രൂപകൽപ്പന ചെയ്തത് ദീപ്തിയാണ്. അവർക്ക് ഒരുപാട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു കൊള്ളുന്നു. അതേപോലെ 3 ദിവസമായി നമ്മളിവിടെ ഈ പ്രോഗ്രാം ഈ 3 ദിവസമായിട്ട് നമ്മൾ 2 മണി 3 മണിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് എല്ലാവരും പോകുന്നത്.
അപ്പോ ഞങ്ങൾക്ക് വേണ്ട ചായ ലഘു ഭക്ഷണങ്ങളൊക്കെ തന്ന് വളരെ സ്നേഹത്തോടു കൂടി നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ട് നിന്ന ശാന്തിനി ശാന്തിനി അവറുകളാണ്. അദ്ദേഹത്തിനെയും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഒരുപാട് പേര് ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും സമയത്തിന്റെ പരിധി കൊണ്ട് എങ്കിൽ പോലും ഒരുപാട് നന്ദി എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഞാൻ ഒരാൾ പറയുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സറിഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതൊരു വലിയ കൂട്ടമായി മാറട്ടെ. അടുത്ത വർഷം ഇതിലും ഉയരങ്ങളിലേക്ക് 40 എന്നുള്ളത് 80 ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും എല്ലാം ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി വിചാരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ സാന്റാ ക്ലോസിന്റെ സമീപത്തേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരുടെ എന്താണ് അവരുടെ അവർക്ക് പറയാനുള്ള കേൾക്കാം അല്ലേ? ആ പറയൂ, എങ്ങനെയാ, എന്താ ഇതിനെ പറ്റിട്ട് പറയാനായിട്ടുള്ള? എന്താ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ്, ഞങ്ങളുടെ കല്യാണം കഴിച്ച് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അത് ഞങ്ങളുടെ മക്കൾ കാരണമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഘോഷം. ഫോർട്ട് കൊച്ചിലുണ്ടെങ്കിലും ഞങ്ങൾ ഇതേവരെ പോയി കണ്ടിട്ടില്ല. നമ്മുടെ മക്കൾ ഇത് എല്ലാ വട്ടത്തും ഒരുക്കി തന്നത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. അപ്പൊ ഞങ്ങളുടെ മക്കളായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കാണിച്ചു തന്നേക്കുന്നത്. അപ്പൊ ഓരോ വർഷത്തിൽ വിപുലമായിട്ട് വരണേന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മക്കൾ രാപകലില്ലാതെ കഷ്ടപ്പെടുന്നതാണ് ചെയ്യുന്നത്. ഞങ്ങൾ എണീറ്റ് വരുമ്പോൾ രാവിലെ ഒക്കെ എണീറ്റ് വരുമ്പോൾ അവർ ഈ പറമ്പിൽ തന്നെയാണ് വന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് അഭിമാനം കൊള്ളുന്നുണ്ട്. എല്ലാ എത്തുകയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങള് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാം. നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ തന്നെ കമന്റ് ആയിട്ടും അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നവരെ.